നിങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ ബസ്നീകയിൽ നടന്ന സംഭവം അതേക്കുറിച്ച് എന്ന് പറയും. ഞാനും ബസ്നീകയിലെ കൊച്ചനായിരുന്നു. ഞാൻ വിസ്തോർബാന ജില്ലയിൽ ആ വെലിപീഠം ഇങ്ങനെ ഏറെ അവമാനിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ അന്ന് മുതൽ ഞാൻ വളരെ സങ്കടത്തിലാണ്. ക്രിസ്മസൊക്കെ സങ്കടത്തിൽ പെട്ടുപോവുകയാണ്. വിശുദ്ധ കുർബാന അത് എങ്ങനെ ആയിക്കൊള്ളട്ടെ, അതിനെപ്പറ്റി കുറെ വിവരണങ്ങളൊക്കെ വരുന്നുണ്ട്. പരിശുദ്ധമായ ആൾക്കാർ അതിനെ അവഹേളിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു കാര്യമല്ല. അതിപ്പോ അതിനെ കുറിച്ച് അന്വേഷണ കമ്മീഷനെ ഒക്കെ വെച്ചിരിക്കുക. എന്താണ് അന്വേഷിക്കുക, എന്തിനാണ് അന്വേഷിക്കുക, എനിക്കറിയില്ല. ഏതായാലും സ്നേഹമുള്ളവരെ, നമുക്ക് ഒന്നിച്ച് മുന്നേറാം. നമ്മളെ ഈ അതിരൂപതയെ നമുക്ക് സ്നേഹിക്കാം. നമ്മളെ മനസ്സിലാക്കുന്ന പിതാക്കന്മാർ, നമുക്കറിയാം കരിയൽ പിതാവ് ആടുകളുടെ മണം അറിയുന്ന നല്ലൊരു ഇടയനായിരുന്നു അദ്ദേഹം. ഇന്നത്തെ പോലെ ഇടയൻ ആടുകളെ പേടിച്ച് പോലീസിനെയും കൊണ്ട് നടക്കുന്ന ഒരു ഇടയനല്ലായിരുന്നു അന്ന്. നമുക്ക് വേണ്ടി മാർപ്പാപ്പയുടെ അടുത്ത് ചെന്ന് അദ്ദേഹം നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചപ്പോഴ് പരിശുദ്ധ പിതാവ് മനസ്സിലാക്കി നമ്മുടെ കാര്യങ്ങള് ഒഴിവ് തന്നതാണ്. പിന്നെയും ഇതിന് നിർത്തുന്ന പിതാക്കന്മാരും മറ്റു സമൂഹവും ഒക്കെ ഉള്ള ഇടപെടലുകളില് അത് വീണ്ടും വീണ്ടും മാറിപ്പോയത് കൊണ്ടാണ് ഇന്ന് നമുക്കിവിടെ ഇങ്ങനെ സമ്മേളിക്കുന്നതായിരുന്നു. അത് നമുക്ക് വളരെയേറെ സങ്കടമുണ്ട്. എങ്കിലും നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകേൽപ്പിക്കാം. സർവശക്തനായ ദൈവം ആരൊക്കെ നമ്മളെ കൈവിടിഞ്ഞാലും ദൈവം നമ്മളെ കൈവിടുകയില്ല എന്നുള്ള ആ ബോധ്യത്തോടുകൂടി നമുക്ക് മുന്നേറാം. നമ്മളെ മനസ്സിലാക്കുന്ന, ആടുകളുടെ മണം തിരിച്ചറിയുന്ന ഇടയന്മാര് നമ്മുടെ ഇടയിലേക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. അതിന് നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാം. ഇന്ന് ഇവിടെ ഒരു പരിപാടി മനോഹരമായി സംഘടിപ്പിച്ച എല്ലാവർക്കും, ഇതിന് സഹകരിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദിയും അഭിനന്ദനവും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.